എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ രണ്ടാമത് ഐ പി എല്ലിലെ ഏറ്റവും ത്രില്ലിംഗായ മാച്ചായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ലാസ്റ്റ് ബോൾ ത്രില്ലർ എന്ന് തന്നെ ഈ കളിയെ വിശേഷിപ്പിക്കാം. ശരിക്കും രോമാഞ്ചം വന്ന കളി, ദ റിയൽ എൽ ക്ലാസിക്കോ പോരാട്ടം. മത്സരശേഷം ജഡേജ പറഞ്ഞത് ഇങ്ങനെയാണ്, 4-5 മാസമായി ഞാൻ ടെസ്റ്റാണ് കളിക്കുന്നത്, വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിച്ച് ഒരുപാട് കാലമായി, അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ എനിക്ക് ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ പരിശീലനത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു, ധോണി ആവശ്യമായ ഉപദേശങ്ങൾ തന്നു, ടീമിന് വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നും ജഡേജ വ്യക്തമാക്കി. ഇന്നത്തെ കളിയിൽ ബാറ്റിങ്ങിന് തന്നെയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ഞാൻ അങ്ങനെ കളിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കളി കൈവിട്ടു പോയേനെ. വിജയത്തിൽ ക്രെഡിറ്റ് എനിക്ക് മാത്രമല്ല, ഋതുരാജ് ഗേക്വാദും ബോളേഴ്സും ധോണിയും എല്ലാവരും അവരുടെ മാക്സിമം ചെയ്തു. അതെ, ഇത് ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ്, ജഡേജ വ്യക്തമാക്കി. കഴിഞ്ഞ സീസണിൽ യുഎയിൽ പകച്ചു നിന്ന ചെന്നൈ അല്ല നമ്മൾ ഇത്തവണ കണ്ടത്. എല്ലാ വമ്പൻ ടീമുകളെയും തോൽപ്പിച്ചാണ് ചെന്നൈ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. RCB, KKR, മുംബൈ ഈ സീസണിലെ വമ്പൻ ടീമുകളെല്ലാം ചെന്നൈക്ക് മുന്നിൽ മുട്ടുമടക്കി. ഇന്നത്തെ വിജയത്തോടെ ചെന്നൈ 16 പോയിന്റ് നേടുകയും അതോടൊപ്പം തന്നെ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിൽ കയറുകയും ചെയ്തു. ഈ ഫോമിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സീസണിൽ കപ്പ് നേടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ മുൻപന്തിയിൽ തന്നെ ചെന്നൈയുണ്ട്. ഇനിയുള്ള മത്സരങ്ങൾ തോറ്റാലും ചെന്നൈക്ക് പ്രശ്നമില്ല, ഓൾറെഡി പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും ഇന്നത്തെ കൊൽക്കത്ത മാച്ച് ജയിക്കാൻ കാരണം ജഡേജ തന്നെയാണ്. ജഡ്ഡു ഇല്ലെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. അവസാനം പതറിയ ചെന്നൈയെ വിജയത്തിലേക്ക് എത്തിച്ചത് ജഡേജയുടെ അത്യുഗ്ര ഇന്നിങ്സ് തന്നെയാണ്. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ആയതും ജഡ്ഡു തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണ ഏത് ടീമായിരിക്കും IPL കപ്പ് നേടാൻ സാധ്യത? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ.